ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള ഡയലോഗ് ആയിരിക്കും പുസ്തകം അരച്ചു കലക്കി കുടിക്കുന്നത് പോലെ പഠിക്കണമെന്ന്. ഇവിടെ നമ്മുടെ സിനിമയുടെ നായകൻ ശരിക്കും അവന്റെ ബുക്കുകളെല്ലാം കഴിക്കുകയാണ്. അങ്ങനെ കഴിച്ചു കഴിച്ച് അവൻ നല്ല പഠിക്കുന്ന ഒരാളായി മാറും. അവൻ എവിടുന്നാണ് ഈ ശക്തികൾ കിട്ടിയത്, ഇതുകൊണ്ട് അവൻ എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്നീ കാര്യങ്ങൾ പറയുന്ന 2018 ചൈനീസ് ഫിലിമാണ് അണ്ടർ അച്ചീവർ. ഇനി കൂടുതൽ പറഞ്ഞു നീട്ടാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ കാണിക്കുന്നത് കുറച്ച് മിലിറ്ററി ആളുകൾ ചേർന്ന് ഒരു കാറിനെ ഫോളോ ചെയ്യുന്നതായിട്ടാണ്. ശേഷം ആ മിലിറ്ററി ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് വളരെ തന്ത്രപരമായിട്ട് ആ കാറിനെ ഫോളോ ചെയ്ത് അതിലുണ്ടായിരുന്ന വ്യക്തിയെ തടവിലാക്കും. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഈ കാറിലുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക തരത്തിലെ ക്രിസ്റ്റൽ കിട്ടുകയാണ്. ആ ക്രിസ്റ്റൽ കാണാൻ ഏകദേശം കറുത്ത നിറത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ക്രിസ്റ്റൽ അയാൾക്ക് കിട്ടിയത് ഇതേ മരുഭൂമിയിൽ നിന്ന് തന്നെയാണ്. പക്ഷെ തന്നെ മിലിറ്ററി ആളുകൾ ഫോളോ ചെയ്ത് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അയാള് തനിക്ക് കിട്ടിയ ക്രിസ്റ്റൽ ഒരു കുപ്പിക്കുള്ളിൽ ആക്കിയതിനു ശേഷം അതേ മരുഭൂമിയിൽ തന്നെ കുഴിച്ചിടും. എന്നിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ മിലിറ്ററി ആളുകൾ വന്ന് അദ്ദേഹത്തിനെ തടവിലാക്കുന്നത്. പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സിനിമയുടെ നായകനായ സാങ്ങിനെയാണ്. ഹൈസ്കൂളിൽ 3 പ്രാവശ്യം ഫെയിൽ ആയതുകൊണ്ട് അവനിപ്പോ 22 വയസ്സാണ് ഉള്ളത്. സാങ്ങിന്റെ 4ാമത്തെ വർഷമാണ് ഇത്. ഈ പ്രാവശ്യമെങ്കിലും അവൻ പരീക്ഷയ്ക്ക് പാസ്സാവുന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. മാതാപിതാക്കൾ ഇല്ലാത്ത ഒരു കുട്ടിയാണ് സാങ്. അവന് വേണ്ടി എല്ലാ ചിലവുകളും നോക്കുന്നത് അവൻ തന്നെയാണ്. അതിനുവേണ്ടി ക്ലാസ് കഴിഞ്ഞതിനു ശേഷം റോഡിലുള്ള കുപ്പയെല്ലാം പെറുക്കി വിറ്റാണ് അവൻ അന്നത്തെ ദിവസം കഴിഞ്ഞുകൂടുന്നത്. പിന്നീട് ആകെ അവന് പഠിക്കാൻ കിട്ടുന്ന സമയമെന്ന് പറയുന്നത് രാത്രി മാത്രമാണ്. സാങ്ങിന്റെ ഫ്രണ്ടിന്റെ പേരാണ് ഷാൻഫേ. ഷാൻഫേയും 2 പ്രാവശ്യം ഹൈസ്കൂളിൽ വെച്ച് ഫെയിൽ ആയതാണ്. പക്ഷെ സ്കൂളിലും ക്ലാസ്സിലും എല്ലാം ഒട്ടും പഠിക്കാത്ത കുട്ടിയെന്നറിയപ്പെടുന്നത് സാങ്ങിനെയാണ്. സാങ്ങിനെ കൂടെ പഠിക്കുന്ന കുട്ടികളും മറ്റു ക്ലാസ്സിലെ കുട്ടികളും എപ്പോഴും വന്ന് ടോർച്ചർ ചെയ്യാറുണ്ട്. പക്ഷെ സാങ്ങിനെ ഇത്രയും പ്രശ്നങ്ങളിൽ നിന്ന് ആകെ കിട്ടുന്ന ആശ്വാസം എന്ന് പറയുന്നത് അതേ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന സിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയിൽ നിന്നാണ്. മറ്റു കുട്ടികളെല്ലാം സാങ്ങിനെയും അവരുടെ ഫ്രണ്ടായ ഷാൻഫേയും കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോ സിയ മാത്രം അവരെ രണ്ടുപേരെയും കളിയാക്കുകയില്ല. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ പാടില്ല, നമ്മൾ എന്ത് കാര്യമുണ്ടെങ്കിലും തോൽവിയിൽ നിന്നാണ് വിജയത്തിലേക്ക് എത്തുന്നത്. നീ ഓരോ പ്രാവശ്യം തോറ്റു, പക്ഷെ ഈ പ്രാവശ്യം നീ നല്ലപോലെ പരിശ്രമിച്ചാൽ നിനക്കും വിജയിക്കാൻ പറ്റും എന്നൊക്കെ സിയ എപ്പോഴും വന്ന് സാങ്ങിനോട് പറയും. സിയ എന്നെല്ലാം ക്ലാസ്സിലേക്ക് വരുന്നുണ്ടോ അന്നെല്ലാം സാങ്ങിന് വേണ്ടി ഒരു ചോക്ലേറ്റും കൊണ്ടാണ് വരുന്നത്. മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും കിട്ടാതെ വളർന്ന സാങ്ങിന് അതെല്ലാം കിട്ടുന്നത് സിയയിൽ നിന്നാണ്. അതിനാൽ തന്നെ അവനവളെ വളരെയധികം ഇഷ്ടമാണ്. ക്ലാസ്സിൽ സാങ്ങിനെ എപ്പോഴും ടോർച്ചർ ചെയ്യുകയും ബുള്ളി ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് അതേ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ലൂ എന്ന് പറയുന്ന ഒരു പയ്യനാണ്. ലൂവിന് സിയെ വളരെയധികം ഇഷ്ടമാണ്. പക്ഷെ സിയ സാങ്ങിനോട് നല്ല രീതിയിൽ പെരുമാറുന്നത് ലൂവിന് ഇഷ്ടമല്ല. അക്കാരണത്താലാണ് ലൂ സാങ്ങിനെ എപ്പോഴും ഉപദ്രവിക്കുന്നത്. എന്തിന്? ടീച്ചേഴ്സ് പോലും സാങ്ങിനെതിരാണ്. ഒരു ദിവസം ക്ലാസ്സിൽ സാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാങ് അറിയാതെ തന്റെ സീറ്റിൽ നിന്ന് നിലത്ത് വീഴും. ഇത് കാണുന്ന സാർ സാങ്ങിനെ ഒരുപാട് വഴക്ക് പറയും. ക്ലാസ്സിലെ മറ്റു കുട്ടികളും അവനെ നോക്കി കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ സാങ് ഒരു മണ്ടനാണ്. പക്ഷെ ആരും അവന്റെ അവസ്ഥകളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എല്ലാ പ്രാവശ്യത്തെ പോലെ ലൂ സാങ്ങിനെ വീണ്ടും ബുള്ളി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ലൂ കൂടുതലായും സാങ്ങിനെ അവന്റെ സിറ്റുവേഷൻസ് വെച്ച് മെന്റലി ഡൗൺ ആക്കും. ഇതിൽ നിന്നെല്ലാം ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് സിയാണ്. അങ്ങനെ കുറെ ദിവസം ഇതേ രീതിയിൽ തന്നെ കടന്നുപോയി. ഒരു ദിവസം സാങ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം റോഡിൽ കുപ്പ് പെറുക്കാനായി പോകും. കാരണം അതെല്ലാം വിറ്റ് കിട്ടുന്ന പൈസയും കൊണ്ടാണ് സാങ് ചിലവ് കഴിയുന്നത്. എന്നത്തെ പോലെ അവൻ കുപ്പ് പെറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബോട്ടിൽ അവന് കിട്ടും. ആ ബോട്ടിലാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്. അത്യാവശ്യം ആ കുപ്പി കാണാൻ വൃത്തി ഉണ്ടായതുകൊണ്ട് അത് സ്കൂളിൽ കൊണ്ടുപോകാൻ ഉപയോഗിക്കാമെന്ന് സാങ് കരുതും. പിന്നീട് വീട്ടിലേക്ക് തിരികെ പോകാൻ നേരമാണ് സാങ് മാറ്റിവെച്ച ഗാർബേജ് എല്ലാം കൂടി ലൂ എന്ന് പറയുന്ന ചെക്കൻ വന്ന് അവന്റെ മുൻപിലേക്ക് തന്നെ വലിച്ചെറിയുന്നത്. ലൂവിന്റെ ഒപ്പം സിയയും ഉണ്ടായിരുന്നു. സിയയും ലൂവും കൂടി ചേർന്നാണ് തിരികെ വീട്ടിലേക്ക് എപ്പോഴും പോകാറുള്ളത്. ഈ സമയമാണ് അവർ സാങ്ങിനെ അപ്രത്യക്ഷമായി കണ്ടുമുട്ടുന്നത്. ലൂ സാങ്ങിന്റെ കയ്യിലുണ്ടായിരുന്ന ഗാർബേജ് ബാഗ് തട്ടിപ്പറിച്ച് മാറ്റിയത് കൊണ്ട് തന്നെ അവന്റെ കയ്യിലിരുന്ന ബോട്ടിലും നിലത്ത് വീഴും. ഇത് കാണുന്ന ലൂ സാങ്ങിനോട്, ഈ പാതിരാത്രിയില് നീ എന്താടാ ചെയ്യുന്ന ഇവിടെ, എന്താ വല്ല മോഷണം വല്ല ആണോ എന്നെല്ലാം ചോദിച്ച് അവനെ കുത്തി കുത്തി വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് കാണുന്ന സിയ അവസാനം ദേഷ്യം വന്ന് ലൂവിനോട് പറയും, നീ വളരെയധികം മോശമാണ്, ഒരു മനുഷ്യനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്. ശേഷം നിലത്ത് വീണ ബോട്ടില് സാങ്ങിനെടുത്ത് കൊടുക്കും. പക്ഷെ അതുകൊണ്ടൊന്നും ലൂ അടങ്ങിയിരുന്നില്ല. അവൻ വീണ്ടും സാങ്ങിനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടേയിരിക്കും. ഇവരീ പറയുന്നതും ചെയ്യുന്നതും എല്ലാം അവിടെയുള്ള ഒരു CCTV പതിക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്നത് വേറെ ആരുമായിരുന്നില്ല, നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട അതേ മിലിറ്ററി ആളുകളാണ്. തിരികെ വീട്ടിലെത്തിയ സാങ് പഠിച്ചതിനു ശേഷം ആ കൊണ്ടുവന്ന ബോട്ടിൽ എടുത്തു നോക്കും. ആ ബോട്ടിൽ തുറന്നു നോക്കുമ്പോ അവൻ അതിൽ നിന്നൊരു ബ്ലാക്ക് കളറിലെ ക്രിസ്റ്റൽ കിട്ടും.
എന്നാൽ സാങ്ങിന് അതെന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് അവൻ ആ ക്രിസ്റ്റൽ എടുത്തതുപോലെ തന്നെ തിരിച്ച് ആ ബോട്ടിലിനുള്ളിലേക്ക് ഇടും. കുറച്ചു നേരങ്ങൾക്കുള്ളിൽ സാങ് ഉറങ്ങും. എന്നാൽ സാങ് ഉറങ്ങിയതിനു ശേഷം ആ ബോട്ടിലിനുള്ളിൽ ഈ ക്രിസ്റ്റൽ വെട്ടിത്തിളങ്ങുന്നത് പോലെ നമ്മളെ കാണിക്കുന്നുണ്ട്. ബോട്ടിലുള്ള ക്രിസ്റ്റൽസ് വെട്ടിത്തിളങ്ങുന്നതിന്റെ ഒപ്പം സാങ്ങിന്റെ ബ്ലഡ് സെൽസിൽ എന്തൊക്കെയോ മാറ്റം വരുന്നതും കാണാം. പിറ്റേന്ന് രാവിലെ ആയിരിക്കുകയാണ്. സിയെ സ്കൂളിന്റെ പരിസരത്ത് തന്നെയുള്ള കുറച്ച് ആളുകൾ ചേർന്ന് റാഗ് ചെയ്യുകയാണ്. ഈ സമയമാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് സാങ്ങും ഷാൻഫേയും അതുവഴി വരുന്നത്. സിയെ ഒരുപാട് പ്രാവശ്യം സാങ്ങിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ അതിന്റെ പ്രത്യുപകാരമായിട്ടെങ്കിലും സാങ് സിയെ എല്ലാവരും റാഗ് ചെയ്യുന്ന കണ്ടിട്ട് എന്തെങ്കിലും പ്രതികരിക്കണമെന്ന് കരുതി അവരോട് ഫൈറ്റ് ചെയ്യാൻ പോകും. അങ്ങനെ ആ ചെക്കന്മാര് സിയെ വെറുതെ വിടും. പക്ഷെ സാങ്ങിനെ ഇടിച്ചൊരു പരുവമാക്കും. അത്രയും പേരോട് ഫൈറ്റ് ചെയ്യാനുള്ള ശക്തിയൊന്നും സാങ്ങിന് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവൻ മെന്റലി തന്നെ ഓൾറെഡി ഡൗണും കൂടിയാണ്. അത്രയും പേരുടെ അടി കൊണ്ട് സാങ് വേദന കൊണ്ട് നിലവിളിക്കുമ്പോ ആ ചെക്കന്മാർ അവന്റെ ബുക്സ് എല്ലാം വലിച്ചു കീറി പേപ്പർ ചുരുട്ടി അവന്റെ വായിൽ വെക്കും. പിന്നീട് അവരെല്ലാം പോയതിനു ശേഷം സാങ്ങിന് ദേഷ്യം വന്ന് വായിൽ ചുരുട്ടി വെച്ച് ആ പേപ്പേഴ്സ് എല്ലാം കഴിക്കും. രാവിലെ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് സ്കൂളിന്റെ പരിസരത്ത് വെച്ച് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്. അതിനാൽ തന്നെ സ്കൂളിലെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും സാറുമാരും എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം അറിയും. പക്ഷെ അവരെല്ലാവരും പറയുന്നത് സാങ്ങിന്റെ കയ്യിൽ എന്തെങ്കിലും പ്രശ്നം കാണും, അതുകൊണ്ടായിരിക്കും അവന്മാർ ഇവനെ എടുത്തേക്ക് അടിച്ചത് എന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായിട്ട് ഈ ഒരു പ്രശ്നത്തിനെ അവര് തള്ളിക്കളയും. സാങ്ങിനും അവര് പറഞ്ഞാലും വലിയ അത്ഭുതമൊന്നും തോന്നിയിരുന്നില്ല. കാരണം ഓൾറെഡി എല്ലാവരും അവനെ ബുള്ളി ചെയ്യുകയാണ്. പിന്നെ ഇതില് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ടീച്ചേഴ്സിന്റെ എല്ലാ ഉപദേശം കേട്ടതിന് ശേഷം സാങ് തിരികെ ക്ലാസ്സിലേക്ക് വരും. ലൂവും ക്ലാസ്സിലെ മറ്റൊരു പെൺകുട്ടിയും കൂടി ചേർന്ന് ബോർഡ് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. സാങ്ങിനെ കണ്ട ലൂ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഡസ്റ്റർ സാങ്ങിന് നേരെ വലിച്ചെറിയും. ഇപ്പോൾ സാറ് ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാങ്ങിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണ് അറിയാതെ നിലത്ത് വീഴും. തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഉൾപ്പെടെ താൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. ചുരുക്കം പറഞ്ഞാല് പഠിപ്പിക്കുന്ന സാറിന് സാങ്ങിനെ വഴക്കു പറയാനുള്ള ഒരു അവസരം കൂടിയായി. അദ്ദേഹം സാങ്ങിനോട്, നീ ക്ലാസ്സിൽ ഫോൺ വെച്ച് എന്ത് ചെയ്യുകയാണ്? ഒരാള് പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണോ നീ ഈ വേലത്തരം കാണിക്കുന്നത്? ശേഷം സാറ് സാങ്ങിനെ ബോർഡിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായി വിളിക്കും. സാങ് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാമായിരുന്നു അവൻ ആൻസേഴ്സ് ചെയ്യില്ല എന്നുള്ളത്. എങ്കിൽ പോലും സാങ് വളരെയധികം കോൺഫിഡൻസോടെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യും. ഇത് കാണുന്ന ബാക്കി കുട്ടികള് ഈ ആൻസർ തെറ്റാണെന്ന് പറയും. പക്ഷെ ശരിക്കും ആ ആൻസേഴ്സ് എല്ലാം ശരിയായിരുന്നു. ഇത് കാണുന്ന സാർ ഉൾപ്പെടെ എല്ലാവരും അത്ഭുതപ്പെടും. സാങ്ങിന് പോലും അറിയില്ല താൻ എങ്ങനെയാണ് എല്ലാ ക്വസ്റ്റ്യൻസിനും ഇത്ര കൃത്യമായിട്ട് ആൻസേഴ്സ് ചെയ്തത് എന്ന്. സാങ് രാവിലെ കുറച്ച് പേപ്പർ കഴിച്ചതായി നമ്മൾ പറഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞാല് ആ പേപ്പറിലുണ്ടായിരുന്ന നോട്ട്സ് ആണ് അവനിപ്പോ ബോർഡിലെല്ലാം എഴുതിയത്. പക്ഷെ അവൻ ഈ പവേഴ്സ് എല്ലാം കിട്ടിയതിന് കാരണം ആ ക്രിസ്റ്റൽ ആണ്. സാങ്ങിന് മനസ്സിലാകും താൻ രാവിലെ കഴിച്ചിരുന്ന പേപ്പറിലുള്ള നോട്ട്സ് ആണ് ഇപ്പൊ താൻ ഈ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. പക്ഷെ ഈ പവേഴ്സ് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് അവന് കൃത്യമായി അറിയുകയില്ല. ഈ കാര്യം തന്റെ ഫ്രണ്ടായ ഷാൻഫയോട് സാങ് പറയാൻ ശ്രമിക്കും. പക്ഷെ ഷാൻഫേ ഇതൊന്നും വിശ്വസിക്കുകയില്ല. ഇതെല്ലാം കേൾക്കുന്ന ഷാൻഫ സാങ്ങിനോട്, നീ വളരെയധികം ദയനീയമായ ഒരാളാണ്, നിനക്ക് വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല, പക്ഷെ നിന്റെ ഏറ്റവും വലിയ കാര്യം എന്തെന്നാൽ നിനക്ക് നല്ലൊരു മനസ്സുണ്ട്. ആ മനസ്സ് വെച്ച് നീ കള്ളമൊന്നും പറയുകയില്ല. എന്നാൽ നീ ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുകയില്ല. അതിന് കാരണം നീ ഇപ്പൊ പറഞ്ഞത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. പക്ഷെ സാങ് താൻ പറഞ്ഞത് സത്യമാണെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഷാൻഫേക്ക് അത് വിശ്വാസം വരികയില്ല. ഇത് കേൾക്കുന്ന ഷാൻഫെ സാങ്ങിനോട്, ഒരു കാര്യം ചെയ്, ഞാൻ നിനക്ക് കുറച്ച് ബുക്സ് തരാം. ആ ബുക്സിലെ എല്ലാ പേപ്പേഴ്സും നീ കഴിക്കണം. ശേഷം അതിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിന്നോട് ചോദിക്കും. അന്നേരം നീ കൃത്യമായ ഉത്തരം പറഞ്ഞാൽ ഞാൻ നിന്നെ വിശ്വസിക്കാം. അവസാനം താൻ പറഞ്ഞത് സത്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി സാങ്ങും ആ ബുക്സിലെ പേപ്പേഴ്സ് എല്ലാം കഴിക്കും. ഷാൻഫ സാങ്ങിന് കൊടുത്തത് ഒരു കരാട്ടെ ബുക്കാണ്. ആ ബുക്കിനുള്ളിൽ കരാട്ടെ ചെയ്യുന്നതും അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളുമാണ് വിവരിച്ചിട്ടുള്ളത്. ഇതൊന്നും നോക്കാതെ സാങ്ങും അതിലുള്ള പേപ്പേഴ്സ് എല്ലാം കഴിക്കുന്നത്. ഇതേ സമയമാണ് രാവിലെ സാങ്ങുമായി ഫൈറ്റ് ചെയ്ത ആ പയ്യന്മാര് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ അവിടേക്ക് വരുന്നത്. പക്ഷെ ഈ പ്രാവശ്യം അവര് സ്വയം സാങ്ങിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കാരണം അവ കഴിച്ച ബുക്ക് എന്ന് പറയുന്നത് കരാട്ടയുടെയാണ്. ഇതെല്ലാം കാണുന്ന ഷാൻഫേക്ക് മനസ്സിലാകും സാങ് പറഞ്ഞത് എല്ലാം ശരിയാണെന്നുള്ള കാര്യം. പിറ്റേന്ന് രാവിലെ ആയിരിക്കുകയാണ്. സാങ് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് തലേ ദിവസം ചെയ്തതുപോലെ ലൂ വീണ്ടും ഡസ്റ്റർ എടുത്ത് അവന്റെ നേരെ എറിയും. പക്ഷെ ഈ പ്രാവശ്യം കൃത്യമായിട്ട് സാങ് ആ ഡസ്റ്റർ തന്റെ ദേഹത്ത് വീഴാതെ പിടിക്കും. ഇതെല്ലാം കാണുന്ന ക്ലാസ്സിലെ മറ്റു കുട്ടികൾക്കും വളരെയധികം വിചിത്രമായി തോന്നും. കാരണം അവർ ഇത്രയും നാള് കണ്ടുകൊണ്ടിരുന്ന സാങ് എന്ന് പറയുന്നത് വളരെ പാവവും ദയനീയനും ലൂസറുമായിട്ടുള്ള ഒരാളാണ്. ഇത് കാണുന്ന സാങ്ങിന്റെ ഫ്രണ്ട് പറയും, നിനക്കിപ്പോ കുറെ അധികം പവേഴ്സ് ഇല്ലേ, അതുകൊണ്ട് നീ സ്കൂളിൽ നടക്കുന്ന ബാസ്കറ്റ്ബോൾ മാച്ചിന് പോയാൽ എന്തായാലും ജയിക്കും.
ഞാൻ നിനക്കൊരു പേപ്പർ തരാം, ആ പേപ്പറിനുള്ളിൽ നിറയെ ബാസ്കറ്റ്ബോൾ ട്രിക്സ് ആണ് ഉള്ളത്. ആ പേപ്പർ കഴിച്ചിട്ട് പോയാല് നിനക്ക് നന്നായി മാച്ച് ചെയ്യാൻ പറ്റും. ഷാൻഫെ പറഞ്ഞതുപോലെ ആ പേപ്പർ കഴിച്ചതിന് ശേഷം ബാസ്കറ്റ്ബോൾ മാച്ചിന് സാൻ പോകും. പക്ഷെ മാച്ചിന്റെ മെയിൻ ലീഡർ എന്ന് പറയുന്നത് ലൂ ആണ്. ലൂ സാങ്ങിനെ മാച്ചിങ്ങിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണ്ടി ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിന്റെ കയ്യിൽ നല്ലൊരു ഷൂസ് പോലും ഇല്ല, മാത്രമല്ല നീ എന്തായാലും മാച്ചിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഈ മാച്ച് തോക്കുമെന്ന് ഉറപ്പാണ് എന്നൊക്കെ ലൂ സാങ്ങിനോട് പറയും. അവസാനം സാങ്ങിനെ ഒഴിവാക്കിയതിന് ശേഷം അവരെല്ലാവരും മാച്ച് ചെയ്യാൻ പോകും. എന്നാൽ സാങ് ഇല്ലാഞ്ഞിട്ട് കൂടി ആ മാച്ചിങ്ങിൽ അവര് തോൽക്കും. ഇപ്പോ നടക്കുന്നത് ഒരു ഡെമോ മാച്ചിങ് ആണ്. ശരിക്കുള്ള മാച്ചിങ്ങിന് വേണ്ടിയാണ് അവർ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ ഡെമോയിൽ തന്നെ ഇങ്ങനെ തോൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കുള്ള മാച്ചിലും എന്തായാലും തോൽക്കും. അങ്ങനെ അവസാനം ലൂവിന്റെ ടീമും മറുവശത്ത് നിൽക്കുന്ന ടീമും തമ്മിൽ അടിയാകും. ഇത് കാണുന്ന ടീച്ചറിന് ദേഷ്യം വന്ന് അവസാനം സാങ്ങിനെ ടീമിന്റെ ലീഡറാക്കും. ശേഷം ലൂവിനെ ആ ടീമിൽ നിന്ന് ഒഴിവാക്കും. പിന്നീട് സിയ സാങ്ങിന് വേണ്ടി തന്റെ ബ്രദറിന്റെ ഷൂസും എടുത്തുകൊണ്ട് വരും. പക്ഷെ ലൂവിന് ഇതെല്ലാം കണ്ടിട്ടും ഒന്നും തോന്നിയിരുന്നില്ല. കാരണം ലൂ വിചാരിക്കുന്നത് സാങ് വന്നാലും ആ മാച്ച് എന്തായാലും തോൽക്കുമെന്നാണ്. എന്നാൽ ലൂവിന്റെ ആ ചിന്താഗതിയെല്ലാം കടന്നുകൊണ്ട് സാങ് നല്ല പോലെ മാച്ച് ചെയ്യാൻ തുടങ്ങും. അതിന് നല്ല പോലെ സ്കോറും കിട്ടും. ഇതെല്ലാം കണ്ട് കിളി പോയിരിക്കും ലൂവിന്റെ അടുത്തേക്ക് അവന്റെ ഫ്രണ്ട് വന്ന് പറയും, എടാ ഞാൻ ഒരു കാര്യം പറയാൻ ഇടയായി, അതായത് സാങ് എന്തോ ഒരു പേപ്പർ കഴിച്ചതുകൊണ്ടാണ് ഇപ്പൊ നല്ല പോലെ പെർഫോമൻസ് എല്ലാം ചെയ്യുന്നത് എന്ന്. ഇത് കേൾക്കുന്ന ലൂവും ആദ്യം വിശ്വസിക്കുകയില്ല. പക്ഷെ എന്തായാലും ഇതിന്റെ പുറകിലെ രഹസ്യം എന്താണെന്ന് ലൂ അറിയണമെന്ന് വിചാരിക്കും. മറുവശത്ത് മാച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം സാങ് തന്റെ കാലിൽ കിടന്ന ഷൂസ് സിയയുടെ കയ്യിൽ കൊടുക്കും. സാങ് സിയോട് താങ്ക്സ് എല്ലാം പറയും. നീ കാരണമാണ് എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത്, നീ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെ അവർക്ക് ഇടയില് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. അവർക്ക് ഇറങ്ങാൻ പോവുകയും ട്രിപ്പിന് പോവുകയും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോകും. മെല്ലെ മെല്ലെ അവർക്ക് ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരു പ്രണയത്തിലേക്കായി മാറുകയും ചെയ്യും. ഇതെല്ലാം കാണുന്ന ലൂവിന് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല. നല്ല ദേഷ്യവും അസൂയയും എല്ലാം തോന്നും. കാരണം ലൂ ഓൾറെഡി സിയെ പ്രണയിക്കുകയാണ്. പക്ഷെ സിയക്ക് ഈ കാര്യം അറിയുകയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലൂ ബോട്ടിലുള്ള വെള്ളത്തിൽ എന്തോ ഒരു മെഡിസിൻ കലർത്തിയതിനു ശേഷം സ്കൂളിലുള്ള ഒരു പെൺകുട്ടിയോട് ഈ ബോട്ടിൽ കൊണ്ടുപോയി സാങ്ങിന് കൊടുക്കാൻ പറയും. ഒന്നാമത് ലൂവിന് സാങ്ങിനെ തീരെ ഇഷ്ടമല്ല. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു ബോട്ടിൽ അവന് വേണ്ടി കൊടുക്കാൻ പറയുമ്പോ ആ പെൺകുട്ടിക്ക് എന്തോ ഒരു പന്തികേട് തോന്നും. അതിനാൽ ആ പെൺകുട്ടി ആ ബോട്ടിൽ സാങ്ങിന് കൊടുക്കാതെ സാറിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇത് കാണുന്ന സാറ് സാധാരണ ഒരു വെള്ളമാണെന്ന് കരുതി ആ വെള്ളം എടുത്ത് കുടിക്കും. പക്ഷെ ഈ വെള്ളം കുടിച്ചതിന് ശേഷം സാറ് ക്ലാസ്സിൽ വന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വായിൽ നിന്ന് എന്തൊക്കെയോ ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങും. ഇത് കാണുന്ന ക്ലാസ്സിലെ മറ്റു കുട്ടികളെല്ലാം സാറിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാങ്ങിന് പഠിക്കാൻ സമയമേ കിട്ടാറില്ല. ഇനി പഠിക്കാൻ തുടങ്ങിയാൽ തന്നെ അവനൊന്നും മനസ്സിലാവുകയുമില്ല. അതിനാൽ സാങ് കിടക്കുന്നതിന് മുൻപ് തന്റെ നോട്ട്ബുക്കിലെ എല്ലാ നോട്ട്സും കഴിക്കും. ഇപ്പോൾ എക്സാംസ് വരികയാണ്. അതുകൊണ്ട് നല്ലപോലെ എക്സാം എഴുതാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഈ പ്രാവശ്യമെങ്കിലും അവന് പാസ്സാവണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഓരോ ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പൊ സാങ്ങിന് ബുക്സിലുള്ള കാര്യങ്ങളല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ പറ്റാത്തതുപോലെ തോന്നാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തിന് സ്വന്തം പേര് പോലും മറക്കുന്നത് പോലെ അവന് തോന്നും. താൻ തന്നെ തന്നെ മറക്കാതിരിക്കാൻ ഈ പേപ്പർ കഴിക്കുന്ന നിർത്താമെന്ന് സാങ് വിചാരിക്കും. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ താൻ വീണ്ടും പാസ്സാവുകയില്ല, ക്ലാസ്സില് വീണ്ടും തന്നെ ലൂസറായിട്ട് എല്ലാരും കാണും എന്ന് പേടിച്ചുകൊണ്ട് അവൻ വീണ്ടും ആ പേപ്പർ കഴിക്കാൻ തുടങ്ങും. എങ്കിലും താൻ തന്നെ തന്നെ മറന്നു കഴിഞ്ഞാല് ഈ പരീക്ഷ എഴുതിക്കൊണ്ട് എന്തെങ്കിലും നേടിയിട്ട് എന്ത് കാര്യമാണ് എന്ന് അവൻ ചിന്തിക്കും. അതോടൊപ്പം അവന് ചെറിയൊരു പേടിയുമുണ്ട്, സിയ തന്നെ വിട്ടുപോകുമോ, ക്ലാസ്സിൽ വീണ്ടും ലൂസറാവുമോ എന്നൊക്കെ. പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്നത് മിലിറ്ററിയിലെ ആളുകള് സാങ്ങിനെ എപ്പോഴും തല്ലുന്ന ആ ഗ്രൂപ്പുമായി ഫൈറ്റ് ചെയ്തതിന് ശേഷം ലൂവിനെയും സിയെ പറ്റി അന്വേഷിക്കും. കാരണം അന്ന് ആ CCTVയില് ലൂവിന്റെയും സിയയുടെയും മുഖം മാത്രമാണ് പതിഞ്ഞത്. അതുകൊണ്ട് ഈ മിലിറ്ററി ആളുകൾ വിചാരിക്കുന്നത് ലൂ അല്ലെങ്കിൽ സിയ ഈ രണ്ടുപേരിൽ ആർഗെ ഒരാളുടെ കയ്യിലാണ് ക്രിസ്റ്റലിന്റെ ബോട്ടിൽ ഉള്ളത്. ശേഷം ഈ മിലിറ്ററി ആളുകളെ ലൂവിനെയും സിയയും തട്ടിക്കൊണ്ട് പോകും. ഒരുപാട് പ്രാവശ്യം മിലിറ്ററി ആളുകള് ലൂവിനെയും സിയയും ഉപദ്രവിക്കുകയും അടിക്കുകയും എല്ലാം ചെയ്യും. പക്ഷെ എന്നിട്ടും ഇവർ രണ്ടുപേരും പറയുന്നത് ഞങ്ങൾക്ക് ആ ക്രിസ്റ്റലിനെ പറ്റി അറിയുകയില്ല എന്നാണ്. ശേഷം ഈ മിലിറ്ററിയിലെ മെയിൻ ലീഡറായ ആള് ലൂവിനോടും സിയോടും ഈ ക്രിസ്റ്റലിന്റെ വർക്ക് എന്താണെന്നും ഇത് എങ്ങനെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയും. സിയക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ലൂവിന് എന്തോ ഒരു സംശയം ഓൾറെഡി ഉണ്ടായിരുന്നു സാങ്ങിന് വന്ന മാറ്റങ്ങളിൽ. അതുകൊണ്ട് സാങ്ങിന്റെ കയ്യിലായിരിക്കും ആ ക്രിസ്റ്റൽ എന്ന് ലൂവിന് തോന്നും. അതിനാൽ ലൂ സാങ്ങിന്റെ കാര്യം മിലിറ്ററി ആളുകളോട് പറയും. ശേഷം ലൂ സാങ്ങിന്റെ ഫോൺ നമ്പറും കൊടുക്കും. മറുവശത്ത് സാങ് തന്റെ ഫ്രണ്ടിനോട് മെമ്മറി ലോസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണ് ഈ മിലിറ്ററി ആളുകളുടെ മെയിൻ ലീഡർ സാങ്ങിനെ കോള് ചെയ്യുന്നത്. നിന്റെ ഫ്രണ്ട്സ് ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാണുള്ളത്, അവരെ രക്ഷിക്കണമെന്നുണ്ടെങ്കില് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വരണം. സാങ്ങിന് അറിയാമായിരുന്നു താൻ പോയാലും തന്റെ ഫ്രണ്ട്സിനെ അവര് വെറുതെ വിടില്ല എന്നുള്ള കാര്യം. മാത്രമല്ല അത് തന്റെ ജീവനും അപകടമാണ്.
അതുകൊണ്ട് സാങ് തന്റെ മെമ്മറി ലോസിനെ പറ്റി ഓർക്കാതെ കുറെ അധികം ഫൈറ്റിങ്ങിനെ പറ്റിയുള്ള പേപ്പേഴ്സ് എല്ലാം കഴിക്കും. ശേഷം ഷാൻഫയുടെ കയ്യിൽ സാങ് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് പറയും, ഒരു പക്ഷേ ഞാൻ തിരിച്ചു വന്നില്ല എങ്കിൽ നീ ഈ ഗിഫ്റ്റ് എന്തായാലും സിയയ്ക്ക് കൊടുക്കണം. അടുത്ത സീനിൽ കാണിക്കുന്നത് ക്രിസ്റ്റലുണ്ടായിരുന്ന ബോട്ടിൽ എടുത്തുകൊണ്ട് സാങ് ആ മിലിറ്ററി ആളുകളുടെ അടുത്തേക്ക് പോകും. പക്ഷെ ബോട്ടിലിനുള്ളിൽ ആ ക്രിസ്റ്റൽ ഉണ്ടായിരുന്നില്ല. ഇത് കാണുന്ന മിലിറ്ററി ആളുകള് സാങ്ങിന്റെ ഫ്രണ്ട്സിനെ കൂടുതലായി ടോർച്ചർ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ എന്നെ എന്ത് വേണേലും ചെയ്തോ, പക്ഷെ അവരെ രണ്ടുപേരെയും വെറുതെ വിടണമെന്ന് സാങ് അവരോട് അപേക്ഷിക്കും. സിയും ലൂവും അവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുന്ന സമയത്ത് മിലിറ്ററി ആളുകളിൽ ഒരാള് ലൂവിന്റെ കാലിൽ ഷൂട്ട് ചെയ്യും. പിന്നീട് സാങ്ങും ആ മിലിറ്ററി ആളുകളുമായി ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഫൈറ്റിന്റെ ഇടയിൽ സാങ്ങിനെ ഒരു കത്തി ഉപയോഗിച്ച് മിലിറ്ററി ആള് കുത്തും. അടുത്ത സീനിൽ കാണിക്കുന്നത് ലൂ തന്റെ ഫ്രണ്ട്സിനോടും ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളോടും ആ മിലിറ്ററി ആളുകളിൽ നിന്ന് താൻ എങ്ങനെയാണ് സിയെ രക്ഷിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ശരിക്കും ലൂ ഈ പറയുന്നതെല്ലാം കള്ളമായിരുന്നു. മറുവശത്ത് ഷാൻഫെ സാങ് കൊടുത്ത ആ ഗിഫ്റ്റ് സിയയുടെ കയ്യിൽ കൊടുക്കും. ആ ബോക്സിനുള്ളിൽ ഉണ്ടായിരുന്നത് സിയ സാങ്ങിന് കൊടുത്ത ചെറിയ ചെറിയ സാധനങ്ങളുടെ കളക്ഷൻസ് ആണ്. അതായത് ചോക്ലേറ്റ്സിന്റെ കവറ്, ടവൽസ്, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ. ഇത് കാണുന്ന സിയയ്ക്ക് ഒരുപാട് വിഷമം തോന്നി. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് സാങ് വരുന്നത്. പിന്നീട് നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. സാങ്ങിന് ഇത്രത്തോളം പവേഴ്സ് ഉള്ളതുകൊണ്ട് അവന് ശരിക്കും അന്ന് ഒരു പരിക്ക് പോലും പറ്റിയിരുന്നില്ല. മിലിറ്ററിയുടെ ലീഡർ തന്നെ കുത്തിയ കത്തി ഉപയോഗിച്ച് തന്നെ സാങ് അയാളെ കൊന്നിരുന്നു. പിന്നീട് സാങ്ങും സിയയും ഷാൻഫെയും ഒന്നിച്ച് സന്തോഷത്തോടെ നടന്നു പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി ഇവിടെ തീരുന്നത്. ആ ക്രിസ്റ്റലിന് എന്ത് പറ്റി എന്നുള്ള കാര്യം നമ്മളെ പിന്നെ ചിത്രത്തിൽ കാണിക്കുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോ സാങ്ങിന് ഈ പവർ കിട്ടിയതോടുകൂടി ആ ക്രിസ്റ്റലും അപ്രത്യക്ഷമായതാകാം. ക്രിസ്റ്റലിലെ എല്ലാ പവേഴ്സും സാങ്ങിലേക്ക് വന്നിട്ടുണ്ടാകും. അങ്ങനെ വന്നപ്പോ ഈ ക്രിസ്റ്റലും സാങ്ങിലേക്ക് തന്നെ അലിഞ്ഞു ചേർന്നതാകാം. നിങ്ങൾക്ക് എന്താണ് ആ ക്രിസ്റ്റലിനെ പറ്റി തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. വീഡിയോയെ പറ്റിയുള്ള സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.